കോയിക്കാൽ റെസിപ്പിയാണ് ഞാനും ചെയ്യുന്നത്. തലശ്ശേരി കോഴിക്കോട് ഭാഗത്തൊക്കെ തട്ടുകടൽ കിട്ടുന്ന കോയിക്കാൽ, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ പൊരിക്കുന്ന സമയത്ത് എളുപ്പം പൊരിഞ്ഞു വരാനും നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് 2 മിനിറ്റ് എടുക്കാം. 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇതേപോലെ അരിപ്പയിലൊന്ന് ഊറ്റി കുറച്ച് സമയം വെള്ളം മാറാൻ വെക്കാം. വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം ആറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് നടു കീറിയെടുത്ത് ഇതുപോലെ നേരിതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കട്ടി കൂടിപ്പോയാൽ നമുക്ക് ഇത് വറക്കുന്ന സമയത്ത് ഉള്ളു വേവാതെ വരും. ഇതുപോലെ നേരിതാക്കി കട്ട് ചെയ്തെടുക്കാം. മുഴുവനും കട്ട് ഇട്ടതിന് ശേഷം നമുക്കിതിനുണ്ടുന്ന പൊടികളൊക്കെ എടുക്കാം. ഞാനൊരു 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ കപ്പ ആയതുകൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുത്തിരിക്കുന്നത്. നിങ്ങൾ കപ്പ കുറവാണെങ്കിൽ പൊടികളും കുറച്ചെടുക്കണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ റവ കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 നുള്ള് കായപ്പൊടിയും ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളക് കറിവേപ്പിലയും കൂടി ഞാൻ വലിയ ടേബിൾ സ്പൂൺ ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത്തിരി കൂടുതൽ കൂട്ടി, മുളക് പൊടി ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത്തിരി മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടി മുളക് പൊടി 1 സ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മഞ്ഞപ്പൊടി 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പൊടികളൊക്കെ കൂട്ടി കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത്തിരി കട്ടിയോടുകൂടി കുഴച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ച കപ്പ ഇതിലേക്കിട്ട് പൊട്ടിപ്പോവാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനൊരു വട്ടമുള്ള ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് കപ്പ പൊട്ടിപ്പോവാതെ എളുപ്പത്തിൽ കുഴച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായി യോജിപ്പിച്ച ശേഷം 1-20 മിനിറ്റെങ്കിലും ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് 1 പിടി കപ്പ വാരി കൂട്ടിപ്പിടിച്ച് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ടതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് അവിടെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് 1 ഭാഗം ഒരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ മുളക് പൊടി കുറച്ചത് കൊണ്ടാണ് മഞ്ഞ കളറ്, എനിക്ക് മഞ്ഞ കളറാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ടാണ് ഇത്തിരി മുളക് പൊടി കുറച്ച് പച്ചമുളക് കൂടുതലിട്ട് മഞ്ഞ കളറാക്കി എടുത്തത്. നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് ഇത് ചുവപ്പ് കളറാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമ്മുടെ കോയിക്കാൽ റെഡിയായിരിക്കുന്നു. പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കടലമാവ് കൂട്ടി അത് റെഡിയാക്കിയെടുക്കാം. കോയിക്കാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്.